എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ലേയിലാണ്. നമ്മുടെ ചാദർ ട്രക്കിങ്ങിന്റെ ഭാഗമായിട്ട് ഇവിടെ വന്നതാണ്. ഇന്നലെ വന്നു. അപ്പൊ ഇന്ന് ജസ്റ്റ് നമ്മൾ എണീറ്റിട്ടേ ഉള്ളൂ. ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നുണ്ട്. ഇപ്പോ ഞാൻ രണ്ടുപേരെ പരിചയപ്പെടുത്താം കേട്ടോ. ഇതാണ് നമ്മുടെ ട്രിപ്പ് ബഡ്ഡീസ്. അത് പൂർണിമ, പിന്നെ ഇത് നമ്മുടെ ആർതി, തമിഴ്നാട്ടിലെ ഡോക്ടർ കുട്ടിയാണ്. അപ്പൊ ഇവരോടൊപ്പമാണ് ഞാൻ ട്രക്കിങ്ങിന് പോകാൻ പോകുന്നത്. അപ്പൊ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. ഇതാ ഇതാണ് രാവിലത്തെ ഭക്ഷണം, ബ്രെഡ് ഓംലേറ്റും ചായയും. ഈ ഇരിക്കുന്ന ഒരു സാധനമില്ലേ, ഇതാണ് ഇവിടുത്തെ കാശ്മീരി കവ, ഇവിടുത്തെ ഫേമസ് ഒരു ചായയാണ്. ആ നമ്മുടെ റൂമിൻ്റെ പുറത്തുനിന്നുള്ള ഒരു വ്യൂ ആണിത്. അതാ നോക്കിക്കേ, നല്ല ഭംഗിയാ. ജസ്റ്റ് റൂമിൻ്റെ പുറത്തിറങ്ങി. ഞാൻ ഈ പുറത്തൊക്കെ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. ട്രക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള രണ്ട് മൂന്ന് സാധനങ്ങളും കൂടി വാങ്ങാനുണ്ട്. തണുപ്പായതുകൊണ്ടാണ് കേട്ടോ എൻ്റെ സൗണ്ട് ഇങ്ങനെ ഇരിക്കുന്നേ. സംഭവം ഇതിട്ടിട്ട് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നാലും കുഴപ്പമില്ല. നമ്മൾ ഇതിൻ്റെ നമ്മൾ ആക്ച്വൽ സൈസ് എന്താണോ അതിൻ്റെ അടുത്ത സൈസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ കംഫർട്ട് ആയിരിക്കും. കാരണം നമ്മൾ അകത്ത് കുറച്ച് രണ്ട് മൂന്ന് ലെയർ സോക്സ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. മന്ത്ര വീൽ എന്ന് പറയുന്നത് എനിക്കറിയില്ല, ആക്ച്വൽ നെയിം അതാണോ എന്ന്. ഈ മാർക്കറ്റിൽ കൂടെ തന്നെയാണ് നടക്കുന്നത്. ഇവിടെ ഫുള്ളും നമ്മളെ ട്രക്കിങ്ങിനുള്ള സാധനങ്ങൾ തന്നെയാണ്. അത് തന്നെയാണ് ഇവർക്ക് കൂടുതലും ഒരു, അതായത് ഈ ട്രക്കിംഗ് സീസണിലാണ് ഇവർക്ക് കൂടുതലും ഒരു കച്ചവടം നടക്കാറുള്ളത്. സമയം കൂടുന്തോറും ഈ തെരുവിൽ ആൾക്കാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. സംസാരിക്കാൻ പറ്റത്തില്ല കേട്ടോ, അത്ര തണുപ്പാണ്. സമയം ഏറുംതോറും തണുപ്പിൻ്റെ കാഠിന്യം കൂടി വരുന്നുണ്ട്. തൊണ്ടയൊക്കെ ഇങ്ങനെ തൊണ്ട അടച്ചിട്ടല്ല ഇങ്ങനെ സംസാരിക്കാൻ പറ്റത്തില്ല. നമ്മളിങ്ങനെ നടക്കുന്ന വഴിയിലെല്ലാം മഞ്ഞ് വീണ് കിടപ്പുണ്ട്. ഇതാ ഞാൻ കാണിച്ചു തരാം, കണ്ടോ ഫുള്ള് മഞ്ഞാണ് കേട്ടോ ഈ കിടക്കുന്നേ. റോഡിലൊക്കെ ആയിട്ടുണ്ട്. ചെറുതായിട്ട് കാറ്റൊക്കെ വീശുന്നുണ്ട്, അതാണ് സഹിക്കാൻ പറ്റാതെ. നല്ല നല്ല തണുത്ത കാറ്റ്. ആ
ഹോട്ടലിലോട്ട് നടന്നു പോകുന്ന വഴിയാ കണ്ടോ, ഈ സൈഡിലുള്ള മരങ്ങൾ തന്നെ നല്ല ഭംഗിയായിട്ടുണ്ട്. വിന്റർ സമയമായതുകൊണ്ട് ഇലയൊക്കെ പൊഴിഞ്ഞ് നിൽക്കുകയാണ്. ഇപ്പോൾ സമയം 4:30 ഇപ്പോൾ സൂര്യൻ അങ്ങ് അങ്ങ് മുകളിലുണ്ട്, പക്ഷെ നമുക്കത് അത് ഫീൽ ചെയ്യുന്നില്ല. എന്താ ഈ റെയിൻബോ ഹോളിഡേ ഹോം ഇവിടെയാണ് കേട്ടോ നമ്മൾ താമസിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങി. ഈ ഹോട്ടലിന് ചുറ്റുമുള്ള കാഴ്ചകൾ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. എന്താ കണ്ടോ, ഞാനിത് നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വിന്റർ സമയം ആയതുകൊണ്ട് ഇവിടുത്തെ മരങ്ങളെ ഇലകളെല്ലാം പൊഴിഞ്ഞ് നിൽക്കുകയാണ്. പോയിന്റിലാണ് ഞാൻ ഇരിക്കുന്നത്. നല്ലൊരു ഭംഗിയാണ് അവിടെയൊക്കെ കാണാനായിട്ട്. അപ്പോൾ ചാദ ട്രക്കിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് 12,500 അടിയൊക്കെ കയറിയാൽ മതിയായിരിക്കും. പക്ഷേ ഇവിടുത്തെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഇവിടുത്തെ ക്ലൈമറ്റ് തന്നെയാണ്. ഇപ്പം തന്നെ നമുക്ക് ആ തണുപ്പിൽ പിടിച്ച് നിൽക്കാൻ പറ്റുന്നില്ല. -8 താഴേക്കെ ആയിട്ട് വരുന്നിട്ടുണ്ട്, എനിക്കറിയില്ല, ഞാൻ നോക്കിയിട്ടില്ല. അപ്പോൾ നമ്മൾ ട്രക്ക് ചെയ്യുന്ന സമയത്ത് ഇതിനേക്കാളും ഭയങ്കര ഒരു ഡിഫിക്കൽറ്റിയാണ്. നമ്മൾ ഫ്രോസൺ ഡ്രൈവറിൽ കൂടിയാണ് ട്രക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമ്മൾ മാർക്കറ്റിൽ പോയി ഗംബൂട്ട്സൊക്കെ വാങ്ങിച്ചു, പിന്നെ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം വേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ കയ്യിലുള്ള ഗ്ലൗസ് സോക്സ് ഇതൊന്നും മതിയാവത്തില്ല. ഒരു 2-3 ലെയർ സോക്സൊക്കെ നമ്മൾ ഇടേണ്ടി വരും. അപ്പോൾ നമ്മൾ ഈ ഞാൻ പറഞ്ഞല്ലോ ഫ്രോസൺ റിവറിൽ കൂടി ഞാൻ ട്രക്ക് ചെയ്യുന്നതെന്ന്. ഈ ഫ്രോസൺ റിവറിൽ കൂടി ട്രക്ക് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ നനയാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അതൊക്കെയാണ് കുറച്ച് കൂടുതൽ ഒരു ഡിഫിക്കൽറ്റി ആയിട്ടുള്ള കാര്യം. കാരണം ഓൾറെഡി തണുപ്പാണ്, അതിൻ്റെ കൂടെ ഇങ്ങനെ നമ്മൾ നനയുമ്പോൾ ഉള്ള ഒരു അവസ്ഥ അറിയാലോ. പക്ഷേ എന്നാലും ഒരു വലിയൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇവിടെയാണെന്ന് പറയുന്നത് ജാനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് ഇവിടുത്തെ ഒരു പീക്ക് ടൈം, നമുക്ക് ട്രക്കിങ്ങിന് പറ്റിയ ടൈം. ആ സമയത്താണ് ആ റിവർ ഫ്രോസൺ ആവുക. പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ആ തണുപ്പിൻ്റെ കാഠിന്യം നിങ്ങൾ കണ്ടോ. അതാ എൻ്റെ പുറകിൽ കാണുന്നതെല്ലാം ഇങ്ങനെ മഞ്ഞ് വീണിട്ട് കിടക്കുന്നതാണ്. ഇവിടെ ചുറ്റും അത് തന്നെയാണ് കേട്ടോ. തണുപ്പ് ഏറി വരുന്ന സാഹചര്യത്തിൽ ഞാൻ വിചാരിച്ച റൂമിലോട്ട് തിരിച്ചു പോകാന്നുള്ളത്. നമ്മൾ ആ പൂർണിമ ആർത്തിയൊക്കെ റൂമിലുണ്ട്. അപ്പോൾ ഞാൻ റൂമിലോട്ടൊന്ന് പൊട്ടിക്കോട്ടെ. ഇത് കണ്ടോ, ഞങ്ങൾ മാർക്കറ്റിൽ പോയ സമയത്ത് ഇവിടെ വെള്ളമായിരുന്നു, തിരിച്ചു വന്ന സമയത്ത് അത് ഫ്രോസനായി. ഇന്നിപ്പോൾ 3 നമ്മളെല്ലാവരും മെഡിക്കൽ ചെക്കപ്പിന് പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. മെഡിക്കൽ ചെക്കപ്പ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഡോക്ടർ അപ്രൂവ് ചെയ്താൽ മാത്രമേ നമുക്ക് ചാദാർ ട്രക്കിങ്ങിന് പോകാൻ പറ്റൂ. ഇപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ചാദാർ ട്രക്കിങ്ങിന് ആൾക്കാരെ എണ്ണം കുറവ്. രജിസ്ട്രേഷൻ മാത്രമേ കറങ്ങി കഴിഞ്ഞുള്ളൂ. അപ്പോൾ ഇനി 2 മണിക്ക് ശേഷമാണ് മെഡിക്കൽ. എല്ലാവരും കുറച്ച് ടെൻസ്ഡ് ആണ്, എല്ലാവർക്കും കിട്ടട്ടെ എന്ന് തന്നെ വിചാരിക്കുന്നു. നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കാൻ വന്ന ഹോട്ടലിലെ പുറത്തെ വ്യൂ ഭയങ്കര രസമാണ് കാണാനായിട്ട്. ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണാവോ എന്ന് എനിക്കറിയില്ല. ദൂരെ മലകളാണ്, മഞ്ഞ് മലകള്. നമ്മള് ചിത്രങ്ങളിൽ മാത്രം കണ്ടിട്ടുള്ള സംഭവങ്ങൾ ഇവിടെ വന്ന് കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീല് തന്നെയാണ്.
എന്തോ അവിടെ വെയിറ്റ് ചെയ്യുന്ന എല്ലാവരും മെഡിക്കൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് ആകാംക്ഷയായിട്ട് നിൽപ്പുണ്ട്. എല്ലാവർക്കും മെഡിക്കൽ കിട്ടുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. എല്ലാവർക്കും മെഡിക്കൽ കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. എല്ലാവരും ഭയങ്കര ടെൻസ്ഡ് ആയിരുന്നു. പക്ഷേ എന്താ, എല്ലാവരും പാസ്സായിട്ടുണ്ട്. ഇതാ ഈ ഇരിക്കുന്നതാണ് കേട്ടോ മെഡിക്കൽ കാർഡ് നമുക്ക് അവിടെ നിന്ന് തരുന്നതാ. പിന്നെ ഇത് മാപ്പ്. ഞങ്ങള് ട്രക്കിങ്ങിന് പോകാനായിട്ട് റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ എത്രയും ഭംഗിയായിട്ട് എന്താ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എടുത്തിട്ട് വരാം. എന്താ കാര്യമോ നിങ്ങൾക്ക് എന്നെ അറിയാം. ഈ കൈ വറച്ചിട്ടേ നമുക്ക് ഈ ക്യാമറ എടുക്കാൻ കൂടി പറ്റത്തില്ല. എന്തായാലും എല്ലാവർക്കും നന്നായിട്ട് തന്നെ ട്രക്കിങ് പൂർത്തിയാക്കാൻ പറ്റും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ടീം അവിടെ റെഡിയാണ്, അങ്ങോട്ടേക്ക് പോയിട്ട് വരാം. പാർട്ടി ചെയ്യുന്ന സ്ഥലത്തിരിക്കുകയാണ്. നമ്മളെ കൂടെ ഉള്ളവരൊക്കെ എനിക്ക് വേണ്ടിയിട്ട് ചായ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യും. തണുപ്പ് സഹിക്കാൻ വയ്യാത്ത തണുപ്പാണ്. അറിയില്ല മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെയാവും. നല്ല ഏകദേശം ഉറഞ്ഞൊക്കെ കിടക്കുന്ന ആ ഒരു മഞ്ഞാണ് നിങ്ങൾക്ക് കാണാമല്ലോ. ഞങ്ങളോടൊപ്പം ഉള്ളവരെല്ലാവരും ഇവിടെ ട്രക്കിങ്ങിന് വേണ്ടിയിട്ട് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്.